നമസ്തേ ടീച്ചറുടെ കുട്ടികൾക്ക് എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. കുട്ടികളെ, നമ്മൾ ഇന്ന് പുതിയതായി പഠിക്കാൻ പോകുന്ന പാഠം 16. എല്ലാവരും ശ്രദ്ധിക്കൂ. പാഠം 16, എല്ലാവരും പറയൂ. പാഠം 16. ഏണി, ഏണി, ഏ നീട്ടി പറയണം. പുതിയതായി നമ്മൾ പഠിക്കാൻ പോകുന്ന അക്ഷരമാണ് ഏ. ഏ എന്നത് സ്വരാക്ഷരമാണ്. LKG ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിരുന്നു. നമ്മൾ എഴുതാൻ പഠിക്കാൻ പോകുന്ന അക്ഷരമാണ് ഏ. ഏണി, ഏണി എന്ന് പറഞ്ഞാൽ എന്താണ്? മരത്തിലും മറ്റുയരത്തിലും കയറാനായി ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഏണി. കണ്ടോ, ഉയരത്തിൽ കയറാനായി ഉപയോഗിക്കുന്നതാണ് ഏണി. ചിത്രത്തിൽ നോക്കൂ. ഏണി, ഏ, 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 എലി, എലി. എലിയെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു അല്ലേ? കരുണ്ട് തിന്നുന്ന, മാളമുണ്ടാക്കി ജീവിക്കുന്ന ജീവിയാണ് എലി. ഏലം, ഏലം, ഏലം എന്ന് പറഞ്ഞാൽ എന്താണ്? സുഗന്ധ വ്യഞ്ജനങ്ങളുടെ റാണിയാണ് ഏലം. നമ്മൾ പായസം കഴിക്കാറുണ്ട് അല്ലേ? നല്ല മണവും രുചിയുമാണ്. എന്താണ് പായസത്തിൽ ചേർക്കുന്നത്? ഏലം. ഏലയ്ക്ക് ചേർക്കാറുണ്ട് അല്ലേ? ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് രുചിയും മണവും കൂട്ടാനായി ഏലയ്ക്ക് ചേർക്കാറുണ്ട്. സുഗന്ധ വ്യഞ്ജനങ്ങളുടെ റാണിയാണ് ഏലം. അടുത്തതായി ഏഷണി, ഏഷണി, ഏഷണി. ഏഷണി എന്ന് പറഞ്ഞാൽ എന്താണ്? നുണ. രണ്ടുപേരെ തമ്മിൽ പിണക്കുന്നതിനായി സത്യമോ അസത്യമോ ആയ കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നതാണ് ഏഷണി. ഏഷണി. പേന, വേണം. നമ്മൾ പഠിച്ച അക്ഷരമേതാണ്? ഏ. ഏ എന്നതിൻ്റെ ചിഹ്നമാണ് പ എന്ന അക്ഷരത്തിന് മുന്നിലും വ എന്ന അക്ഷരത്തിന് മുന്നിലും എഴുതിയിട്ടുള്ളത്. ഏ എന്നതിൻ്റെ ചിഹ്നമാണ്. കണ്ടോ, പേന, വേണം. പ എന്ന അക്ഷരത്തിൻ്റെ മുന്നിലും വ എന്ന അക്ഷരത്തിൻ്റെ മുന്നിലും ഏ എന്നതിൻ്റെ ചിഹ്നമാണ്. പേ, വേ നീട്ടി പറയണം. പേന, വേണം. ടീച്ചർ ഒരു വട്ടം കൂടി വായിക്കാം. എല്ലാവരും ശ്രദ്ധിക്കൂ. പാഠം 16, പാഠം 16. ഏണി, ഏണി, ഏ, ഏ. എലി, എലി, ഏലം, ഏലം. ഏഷണി, ഏഷണി, ഏഷണി. പേന, വേണം, പേന, വേണം. ഓക്കേ.